Hi friends, welcome to my YouTube channel. Appo inna nammal Armeniyile third day aanu. Appo inna raavile nenichu enichu fresh aayi ready aayite food aikkan vendi povaanu to. Innum raavile enichappadu mannunu kandilla tanuppu mathrame illu. Innum -6 aanu ivitha temperature. Appo food aichittu vandana to. Idaane nammalde raavilte breakfast. Pinnede breakfast okke kaichu 10:30 ambalthekku nammala guide vannittundirunnu. പിന്നെ നമ്മ റൂമിൽ ഇറങ്ങി പോകുന്ന വഴി മൊത്തം നല്ല മഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലങ്ങളിൽ കുറേ മോണാസ്ട്രി പോലത്തെ സ്ഥലത്താണ് ഇതേപോലുള്ള സ്നോ ഫസ്റ്റ് ടൈം ആണ് ട്ടോ എൻ്റെ ലൈഫിൽ കണ്ടത് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ആ സ്നോയിൽ കളിക്കാൻ വേണ്ടി തോന്നി ലാസ്റ്റ് ഡ്രൈവറോട് നമ്മൾ ചോദിച്ചു നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തും നമ്മൾ കുറച്ച് സമയം മഞ്ഞ കളിച്ചോട്ടെ എന്ന് അപ്പോൾ അവർ പറഞ്ഞു നല്ല പ്ലേസിൽ എത്തിയിട്ടാകുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് കുറേ സമയം സ്നോയിൽ കളിച്ചു ആ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മളോട് ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ ഈ സ്നോ കാണാൻ മാത്രമാണോ അർമേനിയയിൽ വന്നതെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിത് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നൊറാവാങ് മോണസ്ട്രി ആ പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഒരു ചർച്ച് പോലത്തെ സംഭവമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ചർച്ചിൻ്റെ അകത്തോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് പക്ഷേ ഇന്നലെ പോയ സ്ഥലത്തിൻ്റെ അത്ര തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല -2 അങ്ങനെ എന്തോന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ അപ്പോൾ ഞാൻ ഇവിടുത്തെ പുറത്തെ വീഡിയോസ് കാണിക്കാം ഞാൻ ഗൈസ് ഇവിടുത്തെ പുറത്തെ ഇതാണ് ആ ചർച്ച് ഞാൻ അതിൻ്റെ എൻട്രി ഗേറ്റ് എല്ലാവരും ആ ചർച്ചിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് ഞാനും കൂടി പോകും ഇവിടെ നമ്മൾ ഡ്രൈവർ 30 മിനിറ്റ് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഇത് 13-ാം നൂറ്റാണ്ടിലെ ഒരു അർമേനിയൻ ആശ്രമമാണ് ഇതിൻ്റെ അകത്തെല്ലാം നല്ല തണുപ്പാണ് അതേപോലെ ഇതിന്ന് ഇതിൻ്റെ പുറത്തു നിന്ന് കിട്ടുന്ന ഒരു വ്യൂ നല്ലൊരു വ്യൂ ആണ് ആ വ്യൂവും കൂടി നിങ്ങൾക്ക് കാണാം പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി അരേനി വൈൻ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോയത് ഫാക്ടറി 1994 ഫോം ചെയ്തത് ഈ ഒരു ഫാക്ടറിയിൽ കുറേ വർഷം പഴകമുള്ള വൈനുകൾ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർ റഷ്യയിലേക്കാണ് അവിടെ നിന്ന് അവർ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാൻ കൂടി തന്നിരുന്നു അത് ഫ്രീ ആണ് കേട്ടോ നമ്മളോട് ചോദിച്ചു ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് നമ്മൾ ഫ്രൂട്ടാണ് പറഞ്ഞത് ഗ്രേപ്പ് ഫ്ലേവറാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊന്ന് വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ ടേസ്റ്റ് ആ ഒരു സ്മെൽ ഫസ്റ്റ് ടൈമാണ് എനിക്കറിഞ്ഞത് അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മളെ തേർഡ് ഡെസ്റ്റിനേഷനായ കോർ വിറപ്പ് മോണാസ്ട്രി അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ കണ്ടിട്ടുണ്ട് ഇതാണ് കോർ വിറപ്പ് എന്ന് പറഞ്ഞ മോണാസ്ട്രി വലിയൊരു മൗണ്ടെയിൻ പോലെയാണ് ചുറ്റും അതിൻ്റെ മേലെയാണ് ചർച്ച് പോലത്തെ സംഭവം നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് ചെറിയ ചെറിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവർ കൾച്ചറിലെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലോട്ടാണ് ഇന്ന് കയറാൻ പോകുന്നത് ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് ടോപ്പിലേക്ക് എത്താം അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ടോപ്പിലെത്തി ഇതിൻ്റെ മുകളിലാണ് ആ ചർച്ച് വരുന്നത് അപ്പോൾ നമ്മൾ ആ ചർച്ചിൻ്റെ അകത്തേക്ക് പോവാണിപ്പോൾ അപ്പോൾ ഇതാണ് ആ ചർച്ച് നമ്മൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് അവിടെ 2-3 കല്യാണമൊക്കെ നടന്നിരുന്നു തോന്നുന്നു നമ്മൾ തന്നെ 2 ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ കോർ വിറാപ് മോണസ്ട്രി അർമേനിയയുടെയും തുർക്കിയുടെയും ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മോണാസ്ട്രി അർമേനിയയിലെ ഒരു പ്രശസ്തമായ സ്ഥലം കൂടിയാണ് ഈ മോണാസ്ട്രിയുടെ അകത്തായിട്ട് ഒരു വലിയ തടവറ കൂടിയുണ്ട് അർമേനിയൻ ഭാഷയിൽ വിറാപ്പ് എന്നതിൻ്റെ അർത്ഥം ആഴത്തിലുള്ള തടവറ എന്നാണ് ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യം കൂടിയാണ് അർമേനിയ
നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കയ്യിൽ ഓരോരു പ്രാവ് വെച്ചു കൊടുത്തിട്ട് അവരതിനെ പറത്തി വിടുന്ന ബ്യൂട്ടിയും കൂടി നിങ്ങൾക്കിതിൽ കാണുന്നുണ്ടാവും. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ആ മൗണ്ടൈൻ്റെ ടോപ്പിലോട്ട് പോയി. അതിൻ്റെ ടോപ്പിലായിട്ട് അർമേനിയൻ ഫ്ലാഗും കൂടി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോർ വിറാപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി കാണാൻ പറ്റും. നല്ലൊരു വ്യൂവും കൂടിയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു നമ്മളുടെ കോർ വിറാപ് മോണാസ്ട്രി. പിന്നീട് അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ നമ്മളെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളിന്ന് ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല. ബേക്കറി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, ചോദിച്ചു അത് കഴിച്ചു. ഇപ്പോൾ കേസ് തപ്പി നടക്കുന്നതാണ്. ഒരു കേസിൻ്റെ ഷോപ്പിൽ പോയി, അപ്പോഴത്തേക്ക് അത് ക്ലോസ് ആണ്. ഇപ്പോൾ നെക്സ്റ്റ് KFC അടുത്ത് പോകുന്നതാണ്. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി സ്ഥലം, നല്ല സ്ട്രീറ്റ്. KFC കഴിച്ച് വരുന്ന വഴിക്ക് സ്നോഫാളും കൂടി ഉണ്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.